സംസ്ഥാനത്ത് പഞ്ഞമാല പദ്ധതിയുടെ ഭാഗമായി ആദിവാസി വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്തത് ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾ. ഭക്ഷ്യകിറ്റിലൂടെ ലഭിച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഇടുക്കി ഉടുമ്പന്നൂരിലെ ആദിവാസികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വെണ്ണിയാനിയിൽ 60 പേരാണ് ചികിത്സ തേടിയത്. സംസ്ഥാനത്തെ ആദിവാസികൾക്ക് മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതിയിൽ വിതരണം ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കെതിരെയാണ് പരാതി ഉയരുന്നത്. 13 കിറ്റിൽ വിതരണം ചെയ്ത വെളിച്ചെണ്ണ ഗുണനിലവാരമില്ലാത്തതാണ്. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച ഇടുക്കി ജില്ലയിലെ പൂച്ചപ്ര, വെണ്ണിയാനി, പട്ടയക്കുടി മേഖലയിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വെണ്ണിയാനിയിൽ ITDP സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ 60 പേരാണ് ചികിത്സ തേടിയത്. വെളിച്ചെണ്ണയല്ലെന്ന് മനസ്സിലായി. എണ്ണച്ചട്ടിയിൽ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് നമുക്ക് വെളിച്ചെണ്ണയല്ലാന്ന് മനസ്സിലായി. അത് കഴിച്ച് ഞാനും എൻ്റെ ഊരിലുള്ള കുറേ ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായതോട് അപ്പം തന്നെ ഞാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ TV ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും അപ്പോൾ നമുക്ക് തൃപ്തികരമായ ഒരു മറുപടി അല്ല വരുന്നത്. നമുക്ക് പകരം എണ്ണ തരാം എന്നാണ് അവർ പറഞ്ഞത്. കിറ്റിൽ വിതരണം ചെയ്ത കേര സുഗന്ധി ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണ 2018 മായം ചേർത്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിപണനം വിലക്കിയതാണ്. വെളിച്ചെണ്ണ പാക്കറ്റിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പൂർണ്ണമല്ല. വെളിച്ചെണ്ണയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകാൻ കാരണം എന്ന് എനിക്ക് തോന്നാൻ കാരണം എണ്ണ വരുന്ന പാക്കറ്റിൻ്റെ പുറത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് 9 ഉള്ളൂ. അതാണ് ഇത് ഒരു വ്യാജനാണ് എന്നൊരു തോന്നൽ വരാൻ കാരണം. ആദിവാസി ഏകോപന സമിതിയും ST ഡിപ്പാർട്ട്മെന്റും എണ്ണയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആദിവാസി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.